യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ദൈവവചനത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദൈവവചനമായി എടുത്തിരിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകം 3:10 വാക്യങ്ങൾ. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കുമെന്ന്. സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു, പാപം പാപിയെ കാത്തിരിക്കുന്നു എന്ന്. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കൊച്ചുകുട്ടികളെ, നമുക്ക് ദൈവത്തെ ഇന്ന് ആവശ്യമാണ്. നമ്മൾ എന്തൊക്കെ നേടിയാലും കൊള്ളാം, ദൈവത്തെ കൂട്ടുപിടിക്കാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന്. അതേ മക്കളെ, നമുക്ക് പിശാചിനെ തകർക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ദൈവവചനം വായിക്കണം, ഗ്രഹിക്കണം, അത് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം, കാണാപ്പാഠം പഠിക്കണം. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാൻ സാധിക്കും. കർത്താവ് നമ്മളോട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരുമെന്ന്. നമുക്ക് ദൈവത്തിന്റെ മക്കളായി തീരണമെങ്കിൽ മറ്റുള്ളവരെയൊക്കെ സ്നേഹിക്കണം എന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽകൃത്യങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കില്ല എന്ന് കർത്താവ് നമ്മളോട് പറയുന്നു. മറ്റുള്ളവരിൽ നിന്നും പ്രശംസ ലഭിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടില്ല. അതാണ് ആ വചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗിയിൽ തെരുവീഥികളിൽ നിന്നും പ്രാർത്ഥിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭൂമിയിൽ, നമ്മൾ ഒരുപാട് സമ്പത്ത് ഇവിടെ ഭൂമിയിൽ സമ്പാദിച്ചു വെക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് വചനത്തിലൂടെ പറയാണ്, ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്നു മോഷ്ടിക്കും, എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപം കരുതി വെക്കുക. അതുപോലെ തന്നെ കർത്താവ് നമ്മളോട് പറയുകയാണ്, നമ്മൾ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന്, ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ആകുലപ്പെടേണ്ട എന്നാണ് കർത്താവ് പറയുന്നത്. നാളെ എന്ത് സംഭവിക്കും, നാളെ എന്ത് സംഭവിക്കും എന്ന് ആകുലപ്പെടേണ്ട. ഉത്കണ്ഠ മൂലം ആയുസിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? കർത്താവ് നമ്മളോട് പറയും, ചോദിക്കുന്ന നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും, മുട്ടുവേൻ നിങ്ങൾ തുറന്നു കിട്ടും, ചോദിക്കുന്ന ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ അടുക്കൽ നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് വരിക, നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഒരു കണ്ടീഷൻ മാത്രമേ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ, ആരോടെങ്കിലും നമുക്ക് വെറുപ്പും വൈരാഗ്യം ദേഷ്യവും ഉള്ളിലുണ്ടെങ്കിൽ അതെല്ലാം എടുത്തു കളഞ്ഞ് ആ വ്യക്തിയുമായി രമ്യപ്പെട്ട് കഴിയുമ്പോൾ, ആ വ്യക്തിയോട് ക്ഷമിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിലുള്ള പിതാവ് നമ്മുടെ തെറ്റുകളെ ക്ഷമിച്ച് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്ന് വചനം നമ്മളോട് എടുത്തെടുത്ത് പറയുന്നുണ്ട് വചനത്തിൽ. എല്ലാവരും സ്നേഹിക്കാൻ പറയും, നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറയുന്ന, അയൽവാസികളെ സ്നേഹിക്കാൻ ദൈവം പറയുന്നുണ്ട്. എല്ലാവരെയും സ്നേഹിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്കും കടന്നു വരും, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും, കുടുംബത്തിൽ നിന്ന് പുറത്ത് ജോലിക്ക് പോയിരിക്കുന്ന എല്ലാ മക്കളെയും, അതുപോലെ തന്നെ രോഗികളായിട്ട് വീടുകളിലും ആശുപത്രിയും കഴിയുന്ന എല്ലാ രോഗികളെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം അവരുടെ മേലിൽ ഉണ്ടാവുകയും അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നാളെ മറ്റൊരു ദൈവവചനവുമായി വരുന്നത് വരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ദൈവം കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. ആമേൻ. ദൈവവചനം ഈ ലോകം മുഴുവനും എത്തിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.